കിളികല്ലൂരിൽ ഉൾപ്പെടെ പോലീസ് അടുത്തിടെ നടത്തിയ അതിക്രമങ്ങളിൽ ഇടതുമുന്നണിയിൽ കടുത്ത അതൃപ്തി. സി പി എമ്മിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ അമർഷം പുകയുകയാണ്. പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും മനോവീര്യം തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്നാണ് ശക്തമായ പരാതി. ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐ തങ്ങളുടെ അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇടതുപക്ഷ അനുയായികളും മറ്റും പോലീസ് നയത്തിനെതിരായ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തുന്നത്. ഇടതുമുന്നണിയുടെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ പ്രവർത്തകനാണെന്നറിഞ്ഞാൽ അവരോട് വളരെ മോശമായി പോലീസ് ഇടപെടുന്നത് പതിവാക്കിയിരിക്കുന്നുവെന്നാണ് പൊതുവിലുള്ള വിമർശനം. ഏറ്റവും ഒടുവിൽ പരാതി പറയാൻ പോയ എസ് എഫ് ഐ പ്രവർത്തകനെ പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലിച്ചതച്ചു. ഡി വൈ എഫ് ഐ പ്രവർത്തകർ കൂടിയായവരാണ് ഇപ്പോൾ കിളികല്ലൂരിൽ മൃഗീയമായി തല്ല് ഏറ്റുവാങ്ങിയത്. ഇത് തടയണമെന്ന ആവശ്യം ശക്തമാണ്. എന്തു ചെയ്താലും സംരക്ഷിക്കാൻ ആളുണ്ടെന്ന വിചാരമാണ് പോലീസിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നതെന്ന് സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ ആരോപണം ഉയരുന്നുണ്ട്. ഡി വൈ എഫ് ഐക്കുള്ളിലും ഇക്കാര്യത്തിൽ കടുത്ത അമർഷമാണ്. പോലീസിൻ്റെ പീഡനത്തിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് തങ്ങളാണെന്ന് അവർ തന്നെ പറയുന്നു. സി പി ഐക്കും പോലീസ് നയത്തിൽ കടുത്ത വിയോജിപ്പാണ്. അടുത്തിടെ നടന്ന സമ്മേളനങ്ങളിൽ അത് ശക്തമായി ഉയരുകയും ചെയ്തു. മന്ത്രിയായ ജി ആർ അനിലിനോട് പോലും വളരെ അപമര്യാദയായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പെരുമാറി. ജനപ്രതിനിധികൾക്കും പൊതുപ്രവർത്തകർക്കും ഒരു വിലയുമില്ലാത്ത സാഹചര്യമാണെന്ന് സി പി ഐ ചൂണ്ടിക്കാട്ടുന്നു. ഇടതുപക്ഷ ഭരണത്തിൻ്റെ കീഴിൽ പോലീസ് ഒരിക്കലും ഒരു മർദ്ദക ഉപകരണമായി നിലകൊള്ളാൻ പാടില്ല. അതിനെ സേവന സന്നദ്ധമാക്കുകയാണ് വേണ്ടത്. ആരെ എന്ത് ചെയ്താലും പോലീസിനെതിരെ കൈക്കൊള്ളുന്ന ഏറ്റവും വലിയ നടപടി സ്ഥലമാറ്റമാണ്. അതൊരു നടപടിയേ അല്ലെന്നും പോലീസിനുള്ളിലെ ക്രിമിനലുകളെ നിലയ്ക്ക് നിർത്താൻ സർക്കാരിന് കഴിയണമെന്നും സി പി ഐ നിർദ്ദേശിക്കുന്നു. ഇതോടെ പോലീസിൽ സമഗ്ര അഴിച്ചുപണിക്ക് സർക്കാർ പദ്ധതി ഇടുകയാണെന്നാണ് അറിയുന്നത്. പോലീസ് മേധാവി അനിൽകാന്തിനെ മാറ്റുന്നതും ചർച്ചകളിലുണ്ട്. രണ്ട് കൊല്ലത്തേക്കാണ് അനിൽകാന്തിൻ്റെ പദവി. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ അനിൽകാന്തിനെ മാറ്റാനാകില്ല. എന്നാൽ പ്രശ്നക്കാരനല്ലാത്ത അനിൽകാന്തിനെ അനുനയത്തിലൂടെ മാറ്റാനാണ് ആലോചിക്കുന്നത്. അനിൽകാന്ത് സ്വയം രാജിവെക്കാനുള്ള സാധ്യതകളാണ് തേടുന്നത്. അനിൽകാന്തിന് പകരം കെ പത്മകുമാറിനെ പോലീസ് മേധാവി ആക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. നിലവിൽ എ ഡി ജി പി ആയ പത്മകുമാറിന് താമസിയാതെ ഡി ജി പി പദവി കിട്ടും. പോലീസിൽ സർക്കാരിന് കൂടുതൽ സ്വാധീനം വരാൻ പോലീസ് മേധാവിയായി പത്മകുമാർ എത്തുന്നതിലൂടെ കഴിയുമെന്നാണ് വിലയിരുത്തൽ. തന്നെ പോലീസ് മേധാവിയാക്കുന്നുവെന്ന സൂചനകൾ പത്മകുമാറും അടുപ്പക്കാർക്കും നൽകുന്നുണ്ട്. കേരള പോലീസിലെ സീനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ നിന്നും യു പി എസ് സി വഴിയാണ് പോലീസ് മേധാവിയെ കണ്ടെത്താനുള്ള ചുരുക്കപ്പട്ടിക സർക്കാരിന് നൽകുന്നത്. ഇതിൽ പത്മകുമാർ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ സർക്കാരും ഇടപെടൽ നടത്തിയേക്കും. പത്മകുമാറിനെ കൊണ്ടുവരുന്നതിൽ നിലവിൽ സർക്കാരിൽ ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. അത് സംഭവിച്ചാൽ നിലവിൽ എ ഡി ജി പി ആയ പത്മകുമാറിന് ഡബിൾ പ്രൊമോഷനായിരിക്കും ലഭിക്കുന്നത്. പോലീസ് മേധാവിക്കൊപ്പം ഡി ജി പി റാങ്കും എന്നതാണ് ഡബിൾ പ്രൊമോഷൻ. അധികാരത്തിലുള്ള സർക്കാരിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതാണ് പത്മകുമാറിൻ്റെ ശൈലി. ഇത് പല വിവാദങ്ങളും ഉണ്ടാക്കിയിട്ടുമുണ്ട്. എന്നാൽ തെളിവില്ലാ കേസുകളായി ഇതെല്ലാം മാറിയിട്ടുമുണ്ട്. സോളാർ കേസ് ഉൾപ്പെടെ പത്മകുമാറിനെ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിൽ യു പി എസ് സിയും പത്മകുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയേക്കും. നിലവിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ചുമതലയുള്ള എ ഡി ജി പി ആണ് പത്മകുമാർ. പത്മകുമാറിന് ലോ ആൻഡ് ഓർഡർ കൊടുക്കാൻ ആലോചന നടന്നിരുന്നു നേരത്തെ. എന്നാൽ പോലീസ് മേധാവിയാക്കാൻ പരിഗണിക്കുന്നതിനാലാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ചുമതലയിൽ നിന്നും മാറ്റാത്തത്.